കാടിന്റെ പശ്ചാത്തലത്തിൽ അതിജീവനത്തിന്റെ കഥ പറയുന്ന ഒരു അഡ്വഞ്ചർ ത്രില്ലർ ചിത്രമാണിത്. ഒരപകടത്തെ തുടർന്ന് കാടിനുള്ളിലാകപ്പെട്ട കുറച്ചു പേർക്ക് നേരിടുവാനുണ്ടായിരുന്നത് കാടിന്റെ പേടിപ്പെടുത്തുന്ന വന്യത മാത്രമായിരുന്നില്ല, അവിടെ ഉണ്ടായിരുന്ന മനുഷ്യമാംസം ഭക്ഷിക്കുന്ന കരടികളെ കൂടിയായിരുന്നു. ഒരു താരി ബോറടിപ്പിക്കാതെ കഥ പറഞ്ഞു പോകുന്ന ഒരു ത്രില്ലർ ചിത്രമാണിത്. നമസ്കാരം ഏവർക്കും, മയിൽപ്പീലി മലയാളം റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദി എഡ്ജ് എന്നീ ചലച്ചിത്രം 1997 പുറത്തിറങ്ങിയത്. IMDb 6.9 ആയിരുന്നു ഈ ചിത്രത്തിന്റെ റേറ്റിംഗ്. നമുക്ക് ഈ സിനിമയുടെ കഥാഗതി നോക്കാം. കോടീശ്വരനായ ചാൾസ് മോഴ്സും ഭാര്യ മിക്കിയും കാടിനടുത്തുള്ള ആ പ്രദേശത്ത് തങ്ങളുടെ ചില കൂട്ടുകാർക്കൊപ്പമായിരുന്നു എത്തിയത്. കാടിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നതിനോടൊപ്പം മോഡൽ രംഗത്ത് സജീവമായിരുന്ന മിക്കിയുടെ കുറച്ച് ഫോട്ടോകൾ എടുക്കുക എന്നതുകൂടി അവരുടെ യാത്രയ്ക്ക് പിന്നിലെ ഉദ്ദേശമായിരുന്നു. കാടിനടുത്തുള്ള ചെറിയൊരു റിസോർട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. ഈ കാടിനെക്കുറിച്ച് നല്ലവണ്ണം അറിയാവുന്ന ഒരുവൻ കാടിനുള്ളിലെ ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന് ചാൾസും മറ്റ് രണ്ടുപേരും അറിയുന്നു. അതിനാൽ അയാളെ ചെന്ന് കാണുവാൻ ഇവർ തീരുമാനിക്കുന്നു. ചെറിയൊരു യാത്രാവിമാനത്തിൽ അയാളെ തേടി ഇവർ പുറപ്പെടുന്നു. എന്നാൽ അയാളുടെ വീട്ടിലെത്തിയ അവർക്ക് അയാൾ എഴുതി വച്ച ഒരു കുറിപ്പായിരുന്നു ലഭിച്ചത്. താൻ കരടികളെ വേട്ടയാടാൻ പോവുകയാണെന്നും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമേ തിരിച്ചു വരികയുള്ളൂ എന്നതുമായിരുന്നു ആ കുറിപ്പിലുണ്ടായിരുന്നത്. ഇവർ തങ്ങളുടെ ചെറു വിമാനത്തിൽ അയാൾ കാണുവാൻ സാധ്യതയുള്ള സ്ഥലം നോക്കി പുറപ്പെടുന്നു. എന്നാൽ യാത്രാമധ്യേ ഒരപകടത്തിൽ വിമാനം തകരുകയും ഇവർ മൂന്നുപേരും കാടിനുള്ളിൽ അകപ്പെടുകയും ചെയ്യുന്നു. വൈകുന്നേരമായ അതികഠിനമായ തണുപ്പും മഞ്ഞുവീഴ്ചയുമുള്ള ആ കാട്ടിൽ പോരാത്തതിന് മനുഷ്യരെ പിടിച്ചു തിന്നുവാൻ കരടികളുള്ള ആ കാട്ടിൽ നിന്ന് ജീവനോടെ ഇവർക്കൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നത് നിങ്ങൾ ചിത്രം കണ്ടു തന്നെ അറിയുക. അതിജീവനത്തിൻ്റെ കഥയ്ക്കിടയിൽ മനുഷ്യൻ്റെ ചതിയുടെ കഥ കൂടി ഈ ചിത്രത്തിൽ കടന്നു വരുന്നുണ്ട്. മികച്ച ഒരു സിനിമ അനുഭവമാണ് ഈ ചിത്രം പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.